ഈ കോവിഡ് വൈറസ് ആശങ്ക കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ താങ്ങായി നിൽക്കുന്നത് മറ്റാരുമല്ല ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. ഇവരുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാലത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധരുടെ അഭിപ്രായങ്ങളിലാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വിദഗ്ധരുടെ അഭിപ്രായങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് വാർത്താപ്രഭാതത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ എ അൽത്താഫ്, പൊതുജനാരോഗ്യ വിദഗ്ധൻ, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഓരോ ദിവസവും ഈ കോവിഡ് വൈറസിൻ്റെ ഒരു പശ്ചാത്തലം മാറുകയാണ്. ഇന്നലെ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന അവസ്ഥയല്ല ഇന്ന്. ആഗോളതലത്തിൽ നോക്കുമ്പോൾ കണക്കുകൾ കൂടുതൽ കൂടുതൽ ആശങ്കപ്പെടുന്ന തലത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആശ്വാസം ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇറ്റലിയിലെ കണക്കുകൾ ഇന്നലെ വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് വന്നത്. എന്തായിരുന്നു അതിന് തൊട്ട് മുമ്പത്തെ അവസ്ഥ? അതിൽ നിന്നും എത്രയോ മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് അവിടുത്തെ വൈറസ് വ്യാപനം എന്നുള്ളത്. ആഗോളതലത്തിൽ ഈ കോവിഡിൻ്റെ ഒരു സ്ഥിതി എങ്ങനെ ഇപ്പോൾ വിലയിരുത്താം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലോകം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാൻഡമിക്കായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു രോഗബാധ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു പാൻഡമിക് ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. കാരണം ഇപ്പോൾ കഴിഞ്ഞ 100 വർഷം മുമ്പ് 1918 മുതൽ 1920 വരെ 3 വർഷക്കാലം, 1918 ജനുവരി മുതൽ 20 ഡിസംബർ വരെ 3 വർഷക്കാലം ലോകമാകെ വ്യാപിച്ച, യൂറോപ്പിൽ തുടങ്ങി അമേരിക്കയിൽ തുടങ്ങി യൂറോപ്പിലൂടെ ലോകമാകെ വ്യാപിച്ച സ്പാനിഷ് ഫ്ലൂ ഏകദേശം 50 കോടി ആൾക്കാരെ ബാധിച്ചു. അന്നത്തെ ലോകജനസംഖ്യ 190 കോടി ഉണ്ടായിരുന്നുള്ളൂ, 1/4 ജനവിഭാഗങ്ങളെ ബാധിച്ചു. അതിൽ ഏകദേശം 5 കോടിയോളം, 2.5-5 കോടിക്ക് ഇടയ്ക്ക് ആൾക്കാർ മരണപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു. അന്ന് നമ്മുടെ ഈ സർവൈലൻസ് സിസ്റ്റവും റിപ്പോർട്ടിംഗ് സിസ്റ്റവും ഡയഗ്നോസിസും ഇതൊന്നുമില്ല. നമ്മൾ വൈറസിനെയൊക്കെ ഇങ്ങനെ ഓരോന്നും കണ്ടെത്തി വരുന്നേ ഉള്ളൂ. 50കളിലൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ പിക്ചറൊക്കെ ഇടുന്നത്. അപ്പം ആ ഘട്ടത്തിൽ വളരെ വ്യാപകമായിട്ട് നാശം വിതച്ച ആ ഒരു പാൻഡമിക്, ഏകദേശം അതിന് തുല്യമായിട്ടുള്ളൊരു പാൻഡമിക് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കൊറോണ വൈറസ് എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെയുള്ള ഒരു വിലയിരുത്തൽ. അതിൻ്റെ ചൈനയിലെ ആ തീവ്രത കണ്ടപ്പോൾ തന്നെയുള്ള വിലയിരുത്തൽ. ആ ഘട്ടത്തിൽ ഏകദേശം ഡിസംബർ 31 ആയിരുന്നു ആദ്യം ചൈനയിൽ വുഹാനിൽ 44 അജ്ഞാത ന്യൂമോണിയ രോഗം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ജനുവരി 7 ആയതോടുകൂടി ചൈന ഈ വൈറസിനെ കണ്ടെത്തുന്നു. അതിനുശേഷം ജനുവരി 13 ഈ വൈറസിൻ്റെ ജനിതക ഘടന ചൈന കണ്ടെത്തുന്നു. ജനുവരി 13 ഇതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് കിറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചൈന എന്നുള്ളൊരു രാജ്യം ഇതിനെ മുന്നണിയിൽ, അല്ലെങ്കിൽ ചൈനയിൽ ഈ ഔട്ട്ബ്രേക്ക് ആദ്യം ഉണ്ടായതുകൊണ്ടും ചൈനയുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, നമ്മൾ പോലും ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അവരുടെ ഈ സാങ്കേതിക വൈദഗ്ധ്യവും ഈവൻ മെഡിക്കൽ റിസർച്ചിൽ പോലും കഴിഞ്ഞ ഈ 2.5 മാസത്തിനുള്ളിൽ ഏകദേശം 600 പബ്ലിക്കേഷൻസ്, ഗവേഷണ പ്രബന്ധങ്ങൾ ഇത് സംബന്ധമായി മാത്രം നമുക്ക് ആധികാരിക മെഡിക്കൽ ജേണലുകൾ വന്നു കഴിഞ്ഞു. പബ്മെഡ് ഉൾപ്പെടെയുള്ള ആധികാരികമായ സൈറ്റുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വ്യാപകമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും വളരെ അവരുടെ റിസോഴ്സസ് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. അവർ ഇത് നേരിട്ടതുകൊണ്ട് മാത്രം, അത്രയും ഫലപ്രദമായി നേരിട്ടതുകൊണ്ട് മാത്രം ഇപ്പോൾ 80,000 അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് അത്ര കേസുകൾ മാത്രമേ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് നേരത്തെയുള്ള ആ തീവ്രത അനുസരിച്ച് ജനുവരി 1 അടുപ്പിച്ചിട്ടുള്ള ഒരു കണക്ക്, അന്നത്തെ കണക്ക്, ഞങ്ങൾ സാധാരണ ഇതിന് മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്താറുണ്ട്, ഇതിൻ്റെ ഡിസീസ് മോഡലിംഗ്. അത് വെച്ച് പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഏപ്രിൽ അവസാനത്തോടുകൂടി 400 കോടി ആൾക്കാരെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്ന, അത്രയും തീവ്രമായിട്ടുള്ള രോഗവ്യാപന ശേഷി ഉണ്ടായിരുന്ന രോഗമായിരുന്നു. പക്ഷേ ഡോക്ടർ, ഒരു കാര്യം അപ്പോഴും സംശയമായി നിലനിൽക്കുന്ന, ഇത്രയധികം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് പോലും അത് ഇത്രയധികം എഫക്ട് ചെയ്യപ്പെടുകയാണ്, ഇത്രയും അധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, എന്തുകൊണ്ട് അത് ചെറുക്കാൻ കഴിയാതെ പോയി ഇത്രയധികം സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്ക് എന്നതും ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. അത് സാധാരണ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ ഈ പുതിയ എമർജിങ് ഇൻഫെക്ഷൻസ് ഡിസീസസ് എല്ലാം തന്നെ ഈ നിരവധി ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, പുതിയ മ്യൂട്ടേറ്റ് ചെയ്തിട്ടുള്ള വൈറസുകളുടെ ആവിർഭാവം. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അതിൻ്റെ ക്യാരക്ടർ ഒന്നും നിർവചിക്കാൻ സാധ്യമല്ല. ഇപ്പം നിപ്പയെക്കുറിച്ച് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിപ്പ ഇവിടെ കേരളത്തിൽ ഔട്ട്ബ്രേക്ക് ഉണ്ടായ ദിവസം തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് എത്ര കേസുണ്ടാവും, എത്ര വ്യാപിക്കും. കാരണം അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും. നിപ്പയുടെ കഴിഞ്ഞ 20-22 വർഷത്തെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കോഴിക്കോട് ഔട്ട്ബ്രേക്ക് ഉണ്ടായ സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു ഇത് 20-30 കേസ് ഉണ്ടാവുള്ളൂ. പക്ഷേ കാരണം ശരാശരി ഒരു 10-12 കേസേ ഉണ്ടായിട്ടുള്ളൂ 25 ഔട്ട്ബ്രേക്കുകളായിട്ട്. ഈ കേസ് ആദ്യമായിട്ട് വരുന്നു. ഈ വൈറസിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ തന്നെ, ഇപ്പം ഇതിൻ്റെ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ വ്യാപിക്കാനുള്ള ശേഷി, ഇതിനെക്കുറിച്ചൊക്കെ ഓരോ ദിവസവും നമ്മൾ ഇതിന് ഈ അറിവ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇതിൻ്റെ R0 എന്ന് പറയുന്ന രോഗ സംക്രമണ ശേഷി ആദ്യം വിലയിരുത്തിയത് ഏകദേശം 2.5 ഒക്കെ ആയിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ഏറ്റവും അവസാനത്തെ വിലയിരുത്തലിൽ ഇത് അതിനേക്കാൾ വളരെ തീവ്രമായിട്ട്, ഇറ്റലിയിലും ഇറാനിലും വ്യാപിച്ച കണക്ക് ചൈനയിലെ മാറിക്കഴിഞ്ഞാൽ
ഇറ്റലിയിലും ഇറാനിലും വ്യാപിച്ച കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ വ്യാപക വളരെ ഇതിൻ്റെ രോഗസംക്രമണ ശേഷി നേരത്തെ നമ്മൾ കണക്കുകൂട്ടിയതിനേക്കാൾ വളരെ വളരെ തീവ്രമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഇന്ത്യയിലെ സാഹചര്യം കാണേണ്ടത്. അതോടൊപ്പം കൂടുതൽ കേസുകൾ കേരളത്തിലും പുറത്തേക്ക് വരുന്നു. ഇനി എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? കേരളത്തിൻ്റെ കുറച്ച് കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ചൈനയിൽ ഡിസംബർ 31 നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഈ രോഗം ഏകദേശം ജനുവരി 30 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഈ ജനുവരി 30 കേരളത്തിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന കൺഫേം ചെയ്യുന്ന സമയത്ത് ഇറ്റലി, ഇറാൻ എന്ന രാജ്യങ്ങളിൽ ഒരു രോഗം പോലും സ്ഥിരീകരിച്ചിട്ടില്ല. അന്ന് ലോകാരോഗ്യ സംഘടനയുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് സിറ്റുവേഷൻ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഇറ്റലി, ഇറാൻ രാജ്യങ്ങളിൽ 0 കേസുകളായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഏകദേശം 2-3 ശേഷം ഫെബ്രുവരി 19 ആദ്യത്തെ കേസ് ഇറാനിൽ സ്ഥിരീകരിക്കുന്നു. 2 സ്ഥിരീകരിക്കുന്നു, മരണം ഉൾപ്പെടെയാണ് സ്ഥിരീകരിക്കുന്നത്. ഫെബ്രുവരി 21 ഇറ്റലിയിൽ ആദ്യത്തെ കേസ് സ്ഥിരീകരിക്കുന്നു. 3 അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കണക്ക് ഏകദേശം ഇറ്റലി 15,000 ക്രോസ് ചെയ്ത് കഴിഞ്ഞു, ഇറാൻ 10,000 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 450 ഡെത്ത് ഇറാനിൽ, അതുപോലെ ഇറ്റലി 1,000 ഡെത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ അതിനേക്കാൾ ഒരു 3 മുമ്പ് തുടങ്ങിയത്. നമ്മളിപ്പം 17, ബാക്കി ഇന്നത്തെ കേസുകളും എല്ലാം ആയിട്ട് 20 അങ്ങനെയൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. മികച്ച രീതിയിൽ കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ എന്ന് ഒരു വശത്ത് നമുക്ക് പറയാൻ കഴിയും. ഒരു പരിധിവരെ നമുക്ക് നമ്മൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷേ മറുവശത്ത് നമ്മളറിയാതെ ഇതിങ്ങനെ തന്നെയാണ് ഇറ്റലി. യഥാർത്ഥത്തിൽ ഇറ്റലിയുടെ കാര്യം നമ്മൾക്കൊരു പാഠമാകേണ്ടത്, ഈ ഔട്ട്ബ്രേക്ക് ഉണ്ടായ ദിവസം തന്നെ ചൈനയുമായിട്ടുള്ള എല്ലാ വളരെ ഫ്രീക്വൻ്റ് ഫ്ലൈറ്റ് കണക്ഷൻ ഉണ്ടായിരുന്ന രാജ്യം അന്ന് മുതൽ ഫ്ലൈറ്റ് കണക്ഷൻ മുഴുവൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത രാജ്യമാണ് ഇറ്റലി. അവിടെയാണ് ഇത്രയും വ്യാപകമായിട്ട് ഇത് പടരുന്നത്. അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ കേരളം ഇപ്പോഴും നമ്മുടെ ഈ 4 പോർട്ട് ഓഫ് എൻട്രികളുണ്ട്, 4 ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് ഇന്ത്യയിൽ തന്നെ വേറെ ഒരു സ്റ്റേറ്റിലുമില്ല. ഈ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൂടെ ഇത് ഓരോ ദിവസവും 100 പാസഞ്ചേഴ്സ് കടന്നു വരുന്നു, പ്രത്യേകിച്ച് അഫക്റ്റഡ് കൺട്രീസിൽ. ഇതിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും ആശങ്കയുണ്ടാക്കിയത് ഗൾഫ് രാജ്യങ്ങളിൽ ലോക്കൽ ട്രാൻസ്മിഷൻ തുടങ്ങിയത്. ദുബായ്, ബഹ്റൈൻ, സൗദി അറേബ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ബാക്കി ഇറാൻ, ഇറാഖ് ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ, അത് നേരത്തെ ഇപ്പം ഇവിടെ റിപ്പോർട്ട് ചെയ്ത കേസെല്ലാം ഇറ്റലിയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് ഗൾഫ് വഴി വന്നതായിരുന്നു. ഇപ്പോൾ വരുന്ന കേസുകൾ ഗൾഫിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇത് ആ തുടക്കം മുതൽ തന്നെ ഗൾഫിൽ നിന്ന് വരുന്ന ഓരോ കേസും നമുക്ക് ഈ പോർട്ട് ഓഫ് എൻട്രിയിൽ ക്വാറന്റൈൻ ചെയ്ത് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇനി എഫക്റ്റീവായിട്ട് നമുക്കത് ഈ ദുബായിൽ നിന്നാണെങ്കിലും ലോക്കൽ ട്രാൻസ്മിഷനുള്ള എല്ലാ രാജ്യങ്ങളിലും വരുന്നവരെ എഫക്റ്റീവായിട്ട് ക്വാറന്റൈൻ ചെയ്ത് നിർത്താൻ കഴിഞ്ഞാൽ ആ രോഗവ്യാപനം അവിടെ നമുക്ക് ഒരു പരിധി വരെ. ഇപ്പം നമ്മൾ ഏകദേശം 4 ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷന്റെ തൊട്ട് മുമ്പിലെ നിൽക്കുക. ഇനിയിപ്പം ഇത് കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും ഇത് വ്യാപിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകമില്ല ഡോക്ടർ, കാരണം ഈ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, കുടുങ്ങി കിടക്കുന്നവരൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നു, കൂടുതൽ ആളുകൾ ഇനിയും വരികയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും. അപ്പം നമ്മുടെ ഈ ആരോഗ്യ സംവിധാനവും നമുക്ക് നിലവിൽ ഉള്ള സംവിധാനങ്ങളും ഒക്കെ ഏത് രീതിയിലേക്ക് ഇനിയും ഉയരേണ്ടതുണ്ട്, എന്താണ് അതേക്കുറിച്ചുള്ള വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഇതിൽ ജനങ്ങളുടെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പം ഭയാശങ്കകൾ, നമ്മളിപ്പം ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം അല്ലെങ്കിൽ കൃത്യമായ ഒരു അറിവ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഭയാശങ്കകൾ ഉണ്ടാകുക. ഇതിനെക്കുറിച്ച് ആ ഒരു കൃത്യമായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം വിഷപ്പാമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുമായിട്ട് ഇടപഴകി കഴിയുമ്പം മനസ്സിലാവും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അതുപോലെ ഈ രോഗത്തെ ഇപ്പം തുടക്കത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ HIV/AIDS ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന 1981. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ ഒരു ഡെക്കേഡ് വളരെയധികം ഭയാശങ്കൾ, പക്ഷേ ഇപ്പം വളരെ വെൽ കൺട്രോൾഡായിട്ടുള്ളൊരു ഡിസീസായിരുന്നു, ആയി മാറി HIV/AIDS. അതേപോലെ നമുക്ക് ഇതിൽ തുടക്കത്തിൽ ഒരുപാട് ഭയാശങ്കളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം 21 തന്നെ ഏറ്റവും വലിയ പാൻഡമിക്കിനെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കിത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ, ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ മേധാവി തന്നെ പറഞ്ഞതുപോലെ, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എഫക്റ്റീവായിട്ടൊരു പാൻഡമിക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ജനങ്ങൾക്ക് പങ്കുണ്ട്, രാജ്യങ്ങൾക്കും ഗവൺമെൻറ്റുകൾക്കും പങ്കുണ്ട്. ഈ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഓരോ പോർട്ട് ഓഫ് എൻട്രിയിലും നമ്മൾ എഫക്റ്റീവായിട്ട് ക്വാറൻറ്റൈൻ നടത്തുകയും അതിനുശേഷം കമ്മ്യൂണിറ്റി സ്പ്രെഡ്, ഇപ്പം കമ്മ്യൂണിറ്റി സ്പ്രെഡ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട മാർഗ്ഗങ്ങളുണ്ട്, അതും വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഓരോ കമ്മ്യൂണിറ്റി, ഓരോ ഏരിയയിൽ സ്പ്രെഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്ലസ്റ്റേഴ്സായിട്ട് മാറ്റിക്കൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം പത്തനംതിട്ടയാണെങ്കിലും അല്ലെങ്കിൽ കാസർഗോഡോ തിരുവനന്തപുരത്തോ എവിടെയാണെങ്കിലും ഇതൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജില്ലയോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ നമുക്ക് ക്വാറന്റൈൻ ചെയ്തുകൊണ്ട് നമുക്കത് ആ രീതിയിൽ കണ്ടെയ്ൻ ചെയ്യേണ്ടി വരും. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും യാത്ര ഒഴിവാക്കുക, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിരിക്കാം, എന്നാൽ പോലും കാരണം രോഗമില്ല എന്നവർക്ക് 100% ഉറപ്പുണ്ടാകും. പക്ഷേ അവർ കയറുന്ന ഫ്ലൈറ്റിൽ ഒരു രോഗമുള്ള ഒരാളുണ്ടായാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ രോഗസംക്രമണ ശേഷി മറ്റേതൊരു വൈറസ്, റീസെൻറ്റ് പാസ്റ്റിൽ നമുക്ക് കണ്ടെത്തിയിട്ടുള്ള ഏതൊരു വൈറസിനേക്കാൾ അതിതീവ്രമായിട്ടാണിത് വ്യാപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരാൾക്ക് രോഗം പിടിവരാനുള്ള സാധ്യത വളരെയധികമാണ്. ഇതിൽ തന്നെ ഏജ് ഗ്രൂപ്പ് ഡിഫറൻസ് ഒന്നുമില്ല. ഇത് 1 വയസ്സുള്ള ആൾക്കും 90 വയസ്സുള്ള ഒരാൾക്കും ഒരേപോലെ ബാധിക്കാം. പക്ഷേ
ഈ ഏജ് കൂടിയിട്ടുള്ള ആൾക്കാരിൽ മരണനിരക്ക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ മറ്റ് കോർമോർബിഡ് കണ്ടീഷൻസ്, ഡയബറ്റീസും മറ്റു അസുഖങ്ങളുള്ളവർക്കും ഇത് മരണ സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇനി ഇതിനകത്ത് ആശങ്കപ്പെടുന്ന ഒരു ഘടകം, ഇന്നലേക്ക് പുറത്തുവന്ന റിപ്പോർട്ടിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. യാതൊരുവിധ രോഗലക്ഷണങ്ങളും അവർക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ എന്ത് മുന്നറിയിപ്പാണ് പെട്ടെന്ന് പ്രേക്ഷകരോട് നൽകാനുള്ളത്? സമയം അവസാനിക്കുകയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും കഴിയുന്നതും യാത്ര ഒഴിവാക്കുക. ഹാൻഡ് ഹൈജീൻ നമുക്ക് നേരത്തെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നതാണ്. നമ്മുടെ ശുചിത്വം, ഹാൻഡ് ഹൈജീൻ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ ഈ കോഫ് ഹൈജീൻ, നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. യാത്രയുടെ ഒഴിവാക്കുകയും അതുപോലെ പൊതു ഇടങ്ങളിലെ കൂടിച്ചേരലുകളും യോഗങ്ങളും കഴിവതും അവോയ്ഡ് ചെയ്യുക. പ്രാർത്ഥനകളാണെങ്കിലും എല്ലാം കഴിവതും അവോയ്ഡ് ചെയ്യുക. ഈ ഒരു പ്രതിസന്ധി ഘട്ടം കഴിയുന്നതുവരെ നമുക്ക് കുറേ സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേ പറ്റൂ. അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം, ഇത് നമ്മുടെ ജീവിതം മുഴുവൻ നിശ്ചലമാക്കി നിർത്തേണ്ട ഒരു അവസ്ഥയുമല്ല. ഒരു അതിന് ആ രീതിയിൽ കാണാൻ പാടില്ല. ഇപ്പോൾ സ്കൂളുകൾ നമ്മൾ അടച്ചിട്ടിരിക്കുന്നു. ഈ അടച്ചിട്ട കുട്ടികളെ നമ്മളിപ്പം ഇപ്പം ഈ വെക്കേഷൻ ക്ലാസ്സിന് പോലും പോകരുത് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്ത് ആ ഒരു എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആലോചന ഉണ്ടായിട്ടില്ല. പക്ഷേ വേണ്ടത് അവരെ എൻഗേജ് ചെയ്യിക്കണം. നമുക്കിപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ഓൺലൈൻ അവർക്ക് ട്യൂട്ടോറിയൽസ് നടത്താം, ഓൺലൈൻ എക്സാമിനേഷൻ നടത്താൻ പറ്റും. ഈവൻ റേഡിയോയും ടെലിവിഷനും ഒക്കെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഈ രോഗത്തെക്കുറിച്ച് തന്നെ പഠിപ്പിക്കാം നമുക്ക്. അതേപോലെ മറ്റു കാര്യങ്ങളും അവരുടെ ബാക്കി മറ്റ് ഇപ്പോഴത്തെ സ്കൂളിംഗ് കണ്ടിന്യൂഷൻ നടത്താം. അതുപോലെ ആൾക്കാരുടെ കാര്യത്തിൽ തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സ് നമുക്കിപ്പോൾ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പം ഒരുമിച്ച് കൂടിച്ചേരലുകളും പാർട്ടികളും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെ സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുത്തുക. ഏതായാലും അതിജീവിക്കാൻ കഴിയും ഈ ഒരു ഘട്ടത്തിൽ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും വളരെയധികം നന്ദി.